സുധാകരൻ്റെ വാക്കുപിഴയിൽ നേരിപ്പുകയാണ് കോൺഗ്രസും അതിനു പിന്നാലെ യു ഡി എഫും കെ സുധാകരൻ്റെ പ്രസ്താവനകൾ വാക്കുപിഴ എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാനാകില്ലെന്ന് യു ഡി എഫ് ഘടകക്ഷികളായ മുസ്ലിം ലീഗും ആർ എസ് പിയും പറയുന്നു നെഹ്റുവിനെ ഫാസിസവുമായി സന്ധി ചെയ്ത നേതാവായി ചിത്രീകരിച്ചതാണ് കോൺഗ്രസ് നേതാക്കളുടെ അമർഷം പ്രധാന നേതാക്കൾ സുധാകരനെ തള്ളിപ്പറഞ്ഞു പ്രതിസന്ധിയുടെ ആഴമറിഞ്ഞ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്ന് എ ഐ സി സി നേതാക്കളായ കെ സി വേണുഗോപാലും അൻവറും പ്രസ്താവന നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല സുധാകരന്റെ പ്രസ്താവന മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചുവെന്നാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് സുധാകരനെതിരെ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കെ മുരളീധരന്റെ നിലപാട് ഘടകകക്ഷികളിലെ പ്രതിഷേധം സുധാകരൻ തന്നെ ഇടപെട്ട് പരിഹരിക്കണം പതിനേഴാം തീയതി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യും ലീഗിനെ പിണക്കി കെ പി സി സി അധ്യക്ഷ സ്ഥാനം തുടർന്നും സുധാകരന് നൽകണോ എന്ന ചർച്ചയാണ് ഇവർ സജീവമാക്കുന്നത് ആലപ്പുഴയിലെ ഒരു ഡി സി സി അംഗത്തിൻ്റെ രാജി സാധാരണ പ്രവർത്തകരുടെ പ്രതിഷേധത്തിൻ്റെ പ്രതീകമാണെന്ന് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന സുധാകരൻ്റെ പ്രസ്താവന മുസ്ലിം ലീഗ് അണികളിൽ കനലായി നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് നെഹ്റുവും ആർ എസ് എസുമായി സന്ധി ചെയ്തുവെന്ന സുധാകരൻ്റെ ന്യായീകരണ പ്രസ്താവന പുറത്തു വരുന്നത് അതൃപ്തി അറിയിച്ചുവെന്ന് പറഞ്ഞ് പ്രശ്നം ലളിതമാക്കാനുള്ള എം കെ മുനീറിന്റെ ശ്രമത്തിനെതിരെ ലീഗിൽ നിന്ന് തന്നെ എതിർപ്പ് ശബ്ദമുയർന്നു സുധാകരൻ്റെ അനവസരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ മുന്നണിയെ ഗുരുതരമായി ബാധിച്ചുവെന്നാണ് ലീഗ് നേതാവ് പി എം എ സലാം പറഞ്ഞത് സുധാകരന്റെ മനസ്സിപ്പോഴും തങ്ങൾക്കൊപ്പമായിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതും തമാശയായി ലീഗ് കാണുന്നില്ല അതൊന്നും പൊതുവേദിയിൽ പറയരുതായിരുന്നു ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് മുസ്ലിം ലീഗിനോട് അഭിപ്രായം ചോദിച്ചാൽ പറയുമെന്നും സലാം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആർ എസ് പിയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കടുത്ത പ്രതിഷേധത്തിലാണ് ആർ എസ് എസിനെ പിന്തുണച്ച് സംസാരിക്കുന്നത് അത്യന്തം അപകടകരമായ രാഷ്ട്രീയമാണെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ആർ എസ് എസ് അനുകൂല പ്രസ്താവന വാക്കുപഴയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ പറ്റുന്നതല്ലെന്നാണ് അവർ പറയുന്നത്